Hello guys, welcome to a new video from STK Edits. Appo pudhiya oru video like ellarkkum swagatham. Innu njan ee video pidikkumbo oru ippothe trending vaakku pramukhan aaranellum ellarum pramukhanmar. അങ്ങനൊന്നുമില്ല. ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ നമ്മുടെ മല്ലു ട്രാവലർ, നമ്മുടെ ഷാക്കിർ ബ്രോ ഇവിടെ ബഹറിനിൽ വന്നിട്ടുള്ള കാര്യം മിക്കവർക്കും എല്ലാവർക്കും അറിയാം. അത് യൂട്യൂബിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ഒന്ന് പോയി മീറ്റ് ചെയ്യാം, പക്ഷേ വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ, ബേസിക്കലി ഇപ്പോഴത്തെ കോവിഡ് അവസ്ഥയിൽ പുള്ളിയെ പോയി കാണുന്നത് ശരിയല്ലാന്ന് തോന്നി. കാണണമെന്ന് ആഗ്രഹമുണ്ട്, നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഫോട്ടോ പോലും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒന്നാമത് ഞാൻ വാക്സിനേറ്റഡാണ്, എൻ്റെ വീട്ടുകാരൊക്കെ വാക്സിനേറ്റഡാണ്, പക്ഷേ വാക്സിനേഷൻ ചെയ്യാത്തൊരു കുഞ്ഞ് എനിക്കുണ്ട്. പിന്നെ അതുമാത്രമല്ല, വാക്സിനേഷൻ എടുത്തിട്ടും കോവിഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഫുൾ ഗ്യാരണ്ടി പോലും ഇല്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും. പിന്നെ ഈയിടെയായിട്ട് യൂട്യൂബിൽ പല പല കാര്യങ്ങളിങ്ങനെ പല എനിക്ക് പറയാനുണ്ട്, അവർക്ക് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് കാണുമ്പോൾ ഞാനും വിചാരിക്കുന്നത്, പല യൂട്യൂബേഴ്സുണ്ട്, അവരുടെ ഹാർഡ് വർക്ക് കാരണം അവർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവരെ മുതലാക്കിയോണ്ടുള്ള ഒരു വീഡിയോ എനിക്കെടുക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് വ്യൂസും സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി. ഞാൻ പലരുടെയും വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലത്തെ അറിയാവുന്ന യൂട്യൂബേഴ്സിനെ പോയി കാണുമ്പോൾ ആ വീഡിയോക്കൊക്കെ നല്ല വ്യൂസും ഉണ്ട്, പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും അവരെ എന്തെങ്കിലും പറയുന്നതിൻ്റെയൊക്കെ വീഡിയോസിന് മാത്രം വ്യൂസുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനൊന്നും വേണ്ട. അതിൽ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല. പിന്നെ അദ്ദേഹം ഇത് ഇവിടെ ഒരു 14 ദിവസം കാണുമെന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ 14 ദിവസം കൊണ്ട് ബഹറിലെ നല്ല നല്ല വീഡിയോസ് പുള്ളിയുടെ ചാനൽ ഉറപ്പായിട്ടും നമുക്ക് കാണാം. അതുപോലെ പിന്നെ പുള്ളിയെ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്ന എവറിഥിങ് ഹാസ് എ നെക്സ്റ്റ് ടൈം. അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം, ഇനിയൊരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഫാമിലിയോടൊപ്പം ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയ നമ്മുടെ ട്യൂബ്ലി സൈഡിൽ, ട്യൂബ്ലി ബേഡ് അടുത്താണ്. അപ്പോൾ ഹായ്, ഇനി എന്നെ കണ്ടില്ല എന്ന് ആരും പറയണ്ട, ഞാനും ഉണ്ട് ഫാമിലിയുടെ. ഈ ഒരു ട്യൂബ്ലി ബേഡ് അടുത്തുള്ള ഒരു ചെറിയൊരു ബോട്ടിംഗ് ഏരിയ ഒന്നുമല്ല കേട്ടോ, ഇവിടെ ബോട്ടുകൾ പലതും ഇവിടെ പാർക്ക് ചെയ്ത് ഇട്ടേക്കുക. ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബോട്ടുകളാകാം, പക്ഷേ ആരുടെയാണെന്ന് അറിയത്തില്ല. വെള്ളമൊക്കെ ഇച്ചിരി അഴുക്കുള്ളതാണ്, പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുക. ഈ ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്. ഈയിടയ്ക്ക് ഞാൻ രാഷ്ട്രീയ പ്രൊജക്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയ ഫിഷിംഗ് ഹാർബർ പ്രൊജക്റ്റ്. അവിടെ ചെറുതായിട്ടൊരു എന്താ പറയുക, റെനോവേഷൻ വർക്ക്സ്, അതൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോ ഗൈസ്, ഇതാണ് രാഷ്ട്രീയ ഫിഷിംഗ് പോർട്ട്. എൻ്റെ കമ്പനിയുടെ ഒരു സൈറ്റ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എൻ്റെ മാനേജറായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒത്തിരി ഫിഷർമെന്നെ കണ്ടു, ഒത്തിരി എന്ന് വെച്ചാൽ ഏറെക്കുറെ. ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ സ്ക്രാപ്പാണ് ഗൈസ്. ഇവിടെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹാർബർ പോർട്ടാണ്, പക്ഷേ ചെറുതായിട്ട് കുറേ, ചെറുതായിട്ടല്ല ഏറെക്കുറെ ഒരു റെനോവേഷൻ വർക്ക്സ് വേണം. ഞങ്ങൾ ഇതിൽ കൂടെ ഈ ഗാങ് വേ കൂടെ നടക്കുമ്പോൾ പല റസ്റ്റായിട്ടുള്ളതൊക്കെ ഉണ്ട്, കണ്ട് അവിടെ ഫിഷർമെനൊക്കെ മീൻ പിടിച്ച് കണ്ട് വന്നേക്കുന്ന. ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഈ പോൺടൂൺസ്, ഞാനിപ്പോൾ ഈ നടക്കുന്നത് പോൺടൂൺസ് കേട്ടോ, ഇതൊക്കെ ഏകദേശം റസ്റ്റഡാണ്, ചെറുതായിട്ടൊക്കെ ഡിസ്ട്രോയിഡാണ്. പിന്നെ നമ്മുടെ ഫിഷർമെൻ ബ്രോസിനൊക്കെ ഇതൊക്കെ നോക്കാനുള്ള സമയമൊന്നുമില്ല, ബിക്കോസ് അവർക്ക് അവരുടെ പണിയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇതിൻ്റെ സൂക്ഷ്മതയൊക്കെ എൻജിനീയേഴ്സിനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സൊക്കെ വേണം നോക്കാനായിട്ട്. ചെറിയ തട്ടിൽ കൂട്ടി പണികൾ മാത്രമല്ല, ഏറെക്കുറെ കുറേ റീപ്ലേസ്മെൻറ്റ് വർക്ക്സൊക്കെ ഉണ്ട്, പുതിയതായിട്ട് ഇൻസ്റ്റോളേഷൻ വർക്ക്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഹാർബർ വരെ വന്നതാണ്, ഈ പോർട്ട്. അപ്പോൾ നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിക്കാമെന്ന് വെച്ചു. ബഹറിൻ്റെ ഒരു ചെറിയൊരു ഫിഷിംഗ് പോർട്ടാണ് ഇത്. ദി ആർ എൽ മൊഹറക്കിൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത്. പബ്ലിക്കിന് ഓപ്പൺ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കമ്പനിയുടെ ഒരു സൈറ്റ് വിസിറ്റായിട്ട് വന്നതാണ്. കണ്ടോ, ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാം ഗൈസ്. നല്ലൊരു ആംബിയൻസാണ് ഗൈസ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുപോലെ 5 പോൺടൂൺസ് ഉണ്ട്. ഈ പോൺടൂൺസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാണുന്ന പോൺടൂൺസ് ഏകദേശം ഫൈബർ വെച്ച് ഉണ്ടാക്കിയതാണ്.
ഇവിടെയൊക്കെ വന്നാണ് ഓരോ ബോട്ടുകൾ ഫിഷിംഗ് കഴിഞ്ഞ് നേരെ പാർക്ക് ചെയ്ത് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാനുള്ളത്. വെച്ചാൽ ഈ ഫിഷർമെൻ ഇറങ്ങാനും അവരുടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തും അൺലോഡ് ചെയ്ത് അതിനുള്ള ഒരു ഏരിയയാണ് ഈ പോണ്ടൂൺസ് എന്ന് പറയുന്നത്. ദേ ഒരു ചെറിയ ബോട്ട് പോന്നു, അവരിനി മീൻ പിടിക്കാൻ കടലിലോട്ട് പോവുക, അതാണ് അതിൻ്റെ റൂട്ട്. അവിടുന്ന് തിരിച്ചു വരുന്ന ബോട്ടുകളൊക്കെയാണ് ഇവിടെ ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഓരോ പോണ്ടൂൺസിന് ലൈറ്റിംഗ് ചെയ്യണം, പിന്നെ ഫയർ അലാറം സിസ്റ്റം, അങ്ങനെ പല പല ഇൻസ്റ്റാളേഷൻ വർക്ക്സിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സൈറ്റ് വിസിറ്റ് വന്നത്. ഇതാണ് ഗാങ് വേ. ഈ ഗാങ് വേ എന്നാണ് നമ്മൾ പോണ്ടൂൺസിലോട്ട് കയറുന്നത്. കടലെ താണ്ടി അപ്പുറത്ത് വർഷം പോയ അംവാജ കേട്ടോ, ഈ ജീപ്പേലാണ് ഞങ്ങൾ വന്നത്. കണ്ടോ അവിടെ ഫിഷർമാനൊക്കെ സാധനം എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, അവരിങ്ങനെ അത് ഡ്രാഗ് ചെയ്താണ് അവരുടെ ലോഡ് ചെയ്യുന്നത്. അവർക്ക് വേറെ വഴിയില്ല ഗൈസ്, അത്ര നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. ആ മുന്നിൽ കാണുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് അപ്പുറത്ത് വശത്തോട്ട് പോയപ്പോൾ അവിടെ കുറേ സ്ക്രാപ്പ് ബോട്ടും ഐസ് ഫാക്ടറിയും ഉണ്ട്, പിന്നെ ഒരു ഷെഡും റെനോവേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് കോൺക്രീറ്റ് പോണ്ടൂൺസ്. നേരത്തെ കണ്ട ഫൈബർ ടൈപ്പ് കേട്ടോ, ഇത് പഴയ കോൺക്രീറ്റ് ടൈപ്പ്. അതൊരു ഫ്യൂവൽ പമ്പ്. ഫുൾ സ്ക്രാപ്പാ ഗൈസ്, ഫുൾ സ്ക്രാപ്പാ. അപ്പോൾ ചെറുതായിട്ട് ഞങ്ങളൊരു ഇൻസ്പെക്ഷനൊക്കെ നടത്തുമായിരുന്നു, എന്തൊക്കെ ഇവിടുന്ന് കളയണം, എന്തൊക്കെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ വേറൊരു വശത്തോട്ട് പോയപ്പോൾ അവിടെ കണ്ടോ നമ്മുടെ ഈ പത്തേമാരി പോലത്തെ ഉള്ള ബോട്ടുകൾ. ഇതാണ് ബഹ്റിനിൽ പണ്ട് തൊട്ട് മീൻ പിടിക്കാനുള്ള ബോട്ടുകൾ. ഇവിടെയൊക്കെ ഇവരുടെ ഹാർബറും പിന്നെ ഈ ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന സൈഡിലുള്ള കേബ്സ് ഇതെല്ലാം റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ഫുൾ കച്ചറ ഗൈസ്, ഫുൾ കച്ചറ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഫുള്ള് ഡെമോളിഷനും പിന്നെ റീപ്ലേസ്മെൻറ്റുമാണ്. Okay. This was the fuel station. This is also it's demolished. അങ്ങനെ കുറച്ച് നേരം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി ഞങ്ങൾ അതിലെ കൂടെ വണ്ടി ഓടിച്ച് ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം പുതിയതായിട്ട്, ഏതൊക്കെ ഡെമോളിഷൻ്റെ ഭാഗമായിട്ടാണ്, അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കണക്കൂട്ടി വെച്ചു. എന്നിട്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. ബൈ. ഹാർബർ പ്രൊജക്റ്റിൽ നിന്ന് നേരെ മറാസിയിലോട്ട്. ഈ വഴി പോയാലേ ഒന്ന് യു ടേൺ എടുത്താലേ നമുക്ക് മെയിൻ റോഡിലോട്ട് ചാടാൻ പറ്റൂ. കണ്ടോ മറാസി മോള് പണിഞ്ഞു വരുന്നത്, കണ്ടോ നല്ല ഹ്യൂജ് മോളാ ഗൈസ്. മോളിൽ നിന്ന് നേരെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരു പാലം ഉണ്ട് റോഡിലോട്ട് ചാടാനായിട്ട്. എന്തായാലും അടിപൊളിയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഹാർബർ കാഴ്ചകൾ? ഞങ്ങളിപ്പോഴും ഇവിടെ ട്യൂബ്ലിയിൽ ഈവനിങ് വാക്കില് കേട്ടോ. ഇപ്പം നോമ്പ് മുറിച്ചേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓരോ വീടുകളുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. റമദാൻ പ്രമാണിച്ച് എല്ലായിടത്തും നല്ല ഡെക്കറേഷൻസ്. നടപ്പെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടിയെടുത്ത് ട്യൂബ്ലിയിൽ നിന്ന് നേരെ പോയി ന്യൂറാൻ ഐലൻഡ്സിലോട്ട്. ന്യൂറാൻ ഐലൻഡ്സിൻ്റെ വീഡിയോകൾ, രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല വെട്ടമുള്ള സമയത്താണ് ഗൈസ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പം ഈ ഇരുട്ടുള്ള സമയത്ത് എന്തിനാണ് ഇവിടെ വന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ആംബിയൻസ് ഗൈസ്. ഇപ്പോഴും അവിടെ വണ്ടികളൊക്കെ ഉണ്ട്, പലരും അവിടെ ക്യാമ്പിംഗ് ഒന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അവിടെ നിന്നൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഇരുട്ടത്ത് ചെറുതായിട്ട് നല്ല കളറുണ്ട് ഗൈസ്. ഇതാണ് ആ മൺ റോഡ്, നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളതുപോലെ. പലരും തിരിച്ചു പൊക്കോണ്ടിരിക്കുക, അതാ വണ്ടികളൊക്കെ കാണുന്നത്. ലോ ടൈഡാന്ന് തോന്നു കണ്ടിട്ട്, പക്ഷേ നല്ല ചെറുതായിട്ട് കുറച്ച് കാറ്റുമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇരട്ടത്ത് നിങ്ങളെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഈ വഴി കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി വന്ന. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് പാട്രോളൊന്ന് നിർത്തി എല്ലാവരും ഇറങ്ങി അങ്ങോട്ട് നടപ്പ് അങ്ങോട്ട് അങ്ങ് തുടങ്ങി.
കടാപ്പുറം കണ്ടു ഗൈസ്, കടാപ്പുറം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ടൈഡാ, ലോ ടൈഡ്. മരുഭൂമിയിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്, എന്നാലും ചുറ്റും വെള്ളമാണ്. ഞാൻ ക്യാമറയുടെ ഫ്ലാഷ് ഓണാക്കി വെച്ചേക്കുക, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്നത്. ഫുൾ ഇരുട്ട ഗൈസ്, ഫുൾ ഇരുട്ട, ഒന്നും കാണുന്നില്ല. ഇനിയുള്ള കാഴ്ചകളൊന്നും ഞാൻ ഇരുട്ടിലാക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്ന മുമ്പ് ചെറിയ ഒരു ട്രെയിലർ കാണിച്ചോട്ടെ എൻ്റെ അടുത്ത അപ്കമിങ് വീഡിയോയുടെ. അതൊന്ന് കാണണേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.